നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. ഇന്നലെ പൊട്ടിയ നമ്മുടെ ഗിവ് അവേയ്ക്ക് ശേഷം നമ്മളൊരു പുതിയൊരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്, ഡെലിവറി സ്റ്റോറി ചലഞ്ച്. ഏറ്റവും പൊട്ടിയെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് നോക്കിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു മിനിമം ഒരു എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 5,000 പേരെങ്കിലും പങ്കെടുക്കുന്നുള്ളായിരുന്നു. പക്ഷേ ആകെ ഒരു 1,500 പേരൊക്കെ പങ്കെടുത്തുള്ളൂ. ഞങ്ങൾക്കൊരു വിഷമമുണ്ടായി, കാര്യം അത്രയും കുറവ് പേരെ പങ്കെടുത്തുള്ളൂ എന്നല്ല. പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇനി ഗിവ് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു കാര്യം തോന്നി. ഇങ്ങനെയാണ് ഈ ഒരു ചലഞ്ച്, അതായത് ഒരു ഡെലിവറി സ്റ്റോറി ചലഞ്ച് എന്നുള്ള കോൺസെപ്റ്റിൽ എത്തിയത്. നമുക്ക് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി സ്റ്റോറി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലുമായിട്ട് ഒരു ചെറിയ വീഡിയോ വഴി ഷെയർ ചെയ്യുക. അതായത് നിങ്ങളൊരു ചെറിയ വീഡിയോ ആക്കി അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട, ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്യാമറയിൽ നിങ്ങളുടെ ഫേസ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ താല്പര്യം കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മാത്രം അല്ല, നിങ്ങളുടെ ഒരു ഫോട്ടോ മാത്രം അയച്ചതിന് ശേഷം നിങ്ങൾക്കത് വോയിസ് മെസ്സേജ് ആയിട്ട് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും, നിങ്ങൾക്കല്ല, ഇത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും സുഹൃത്തിനാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ട് ആപ്റ്റായിട്ടുള്ള വ്യക്തി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമല്ല ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ചാനൽ വഴി ആർക്കെങ്കിലും, കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു 7 വീഡിയോ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, നല്ല ക്ലാരിറ്റി ഉള്ള ഒരു 7 വീഡിയോസ്. അതുപോലും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ വിജയ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് വെച്ചായിരിക്കും, അത് വ്യൂസും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം. വ്യൂസ് എന്ന് പറയുന്നത് ചുമ്മാ ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്ത് അങ്ങനെയല്ല വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇത്ര നമുക്ക് അനാലിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ എത്ര മിനിമം ടൈം എത്ര ആൾ കണ്ടു എന്ന് മനസ്സിലാവും. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചിരുത്തിയ ഒരു വീഡിയോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റോറി കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അയച്ചുതരാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ അയച്ചിരുന്നത് എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഗൂഗിൾ ഡ്രൈവിലൂടെയോ അല്ലെങ്കിൽ വി ട്രാൻസ്ഫറിലൂടെയോ ആയാലും. ഗൂഗിൾ ഡ്രൈവ് എന്ന് വെച്ചാൽ നമ്മൾ ജിമെയിൽ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജിമെയിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കാണും. ഗൂഗിൾ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏത് ഫയലാണോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് വീഡിയോ അയക്കാൻ പറ്റും. അതാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ കാര്യം. പിന്നെ വി ട്രാൻസ്ഫറിലൂടെ അയക്കാൻ പറ്റും. നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കുക. ഇന്നു തൊട്ട് 10 വരെയാണ് നമ്മൾ ഡേറ്റ് വെച്ചേക്കുന്നത്. 10-ാം തീയതി വൈകിട്ട് വരെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് വീഡിയോസ്. അത് ചെറിയ ചെറിയ എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതിൻ്റെ തമ്പനെയിൽ, അതായത് നിങ്ങൾ എന്ത് ഹെഡിങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൂടെ അതിലൊരു പിക്ചർ പോലെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.